ഹായ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സ്റ്റീൽസും സ്റ്റീൽസിന്റെ ക്ലാസിഫിക്കേഷൻസൊക്കെയാണ് സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കി സോ നമുക്ക് ഓൾറെഡി അറിയാം ഇത് രണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് അയാണെൽ നമ്മൾ കാർബൺ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് സോ അങ്ങനെ നമുക്ക് രണ്ട് ശതമാനത്തിൻ്റെ മുകളിൽ മിക്സ് ചെയ്തപ്പോൾ കാസ്റ്റ് ചെയ്യാൻ കിട്ടി അതുവരേക്ക് നമുക്ക് സ്റ്റീൽസിനെയാണ് നമ്മൾ അതിനെ വിളിച്ചുകൊണ്ടിരുന്നത് സോ സ്റ്റീൽസ് നമുക്ക് മീൻസ് സ്റ്റീൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ ഏറെ നമുക്ക് പരിചയമുള്ള ഒരു മെറ്റീരിയലാണ് അല്ലെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് ലോകത്ത് കിട്ടുന്നതിന് ഏറ്റവും ഉള്ള മെറ്റീരിയൽ നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻ വൈസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഉള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീലാണ് സോ അപ്പോൾ ആ സ്റ്റീലെല്ലാം എങ്ങനെ എത്ര ടൈപ്പ്സ് ഉണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താ അത് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സോ ജസ്റ്റ് നമുക്ക് ഈ സ്ലൈഡ് പ്രകാരം നമുക്ക് ഇതിലേക്ക് പോകാം സോ സ്റ്റീൽസ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ എങ്ങനെ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം ഏതൊക്കെ രീതിയിൽ അതിനെ സ്റ്റീൽസിന് എടുക്കാം എന്നുള്ള രീതിയാണ് ഇപ്പോൾ ഈ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയോ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് കാർബൺ കണ്ടൻറ് വെച്ചിട്ട് മീൻസ് രണ്ട് ശതമാനം വരയ്ക്ക് നമ്മൾ സ്റ്റീലെന്ന് പറഞ്ഞു നമ്മൾ അയൺ കാർബൺ കാർബഡിക്ലൂഡിയൻ്റെ ആയിനും എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നു നമ്മൾക്ക് നമുക്ക് അവിടെ ഒരു റിയാക്ഷൻ പോയിന്റ് ഉണ്ട് യുടെക്ടോയിഡ് റിയാക്ഷൻ പോയിന്റ് ഉണ്ട് സോ ആ യുടെക്ടോയിൻ്റെ ഇപ്പുറത്തേക്ക് ഇങ്ങോ ലെസ് ദാൻ യുടെക്ടോയിഡ് പോയിന്റിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മളതിനെ ഹൈപ്പോ എന്നും അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ ഹൈപ്പർ യുടെക്ടോയിഡ് സ്റ്റീൽസ് എന്ന് നമ്മളതിനെ വിളിച്ചിരുന്നു സോ കാർബൺ കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം അതേപോലെ ഗ്രേഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റീലിനെ ക്ലാസിഫൈ ചെയ്യാം ഗ്രേഡ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർബൺ കണ്ടൻറ്റ് എത്രയാണ് പേർസെൻറ്റേജ് ആ പേഴ്സെൻറ്റേജ് അതിൻ്റെ കൂടെ വേറെ ഏത് അലുമിനിയം വിട്ടിട്ടുണ്ട് സോ അതിനൊരു ഗ്രേഡ് ആയിട്ട് തിരിച്ചിട്ട് അങ്ങനെ ഗ്രേഡ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം ഏത് രീതിയിൽ നമ്മൾ ആ സ്റ്റീലിനെ മാനുഫാക്ചർ ചെയ്തു എന്നുള്ളതെന്ന രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചില മെറ്റീരിയലൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർജഡ് സ്റ്റീൽ കാസ്റ്റ് സ്റ്റീൽ എന്നൊക്കെ കണ്ട് സെപ്പറേറ്റ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ചില അതിൻ്റെ എക്സാമ്പിൾ എനിക്ക് ഓർമ്മ വരുന്നില്ല നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ സ്ട്രൈക്ക് ചെയ്താൽ മതി ഈ പറയുന്ന കാര്യം ചില മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡ് ഫോർ ജിഡ് സ്റ്റീൽ അല്ലെങ്കിൽ ആ മെറ്റീരിയലിനെ തന്നെ വിളിക്കുന്ന ആ കമ്പോണിനെ വിളിക്കുന്നത് ഫോർ ജിഡ് സ്റ്റീൽ ആയിരിക്കും അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും ആക്ച്വലി നമ്മളതിനെ കാസ്റ്റിംഗ് ഉപയോഗിച്ച് ആ സ്റ്റീൽ ഉണ്ടാക്കിയത് കാസ്റ്റ് സ്റ്റീൽ സ്റ്റീലെന്നും ഫോർജിംഗ് മെത്തേഡിലൂടെ ആ കമ്പോണൻ ഉണ്ടാക്കിയതുകൊണ്ട് അതിനെ നമ്മൾ ഫോർ ജിഡ് എന്ന് നമ്മൾ വിളിക്കുന്നു സോ ആ രീതിയിലൊക്കെ നമുക്ക് മാനുഫാക്ചറിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടും അതിനെ ക്ലാസിഫൈ ചെയ്യാം അപ്ലിക്കേഷൻ വെച്ചിട്ടും നമുക്കതിന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അതേപോലെ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറേ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലും ഇതിനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് അറിയാം സോ സ്റ്റീൽ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ക്ലാസിഫിക്കേഷൻസിലൂടെ നമ്മൾ സ്റ്റീലിനെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് കാരണം പല രീതിയിൽ പല കാര്യങ്ങളായിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് സ്റ്റീലിനെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറേ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയർസ് സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അമേരിക്കൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ എ എന്ന് പറയും അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് മെറ്റീരിയൽസ് ഈ എ എസ് ടി എം എ ഐ എസ് ഐക്കാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എസ് ഐ ഇ അതുപോലെ എ എസ് എം ഇ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ബട്ട് എസ് എ ഐ എസ് ഐ അമേരിക്കൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്ന സ്ഥലത്ത് ഇന്ന ഗ്രേഡിൽ ഇന്ന രീതിയിൽ നമ്മൾ മെറ്റീ മെറ്റീരിയൽ സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇന്ന രീതിയിൽ ഉപയോഗിക്കാം ഇതാക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എ ഐ എസ് ഐ ആണ് അതുപോലെ എ എസ് ടി എം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് മെറ്റീരിയൽ അവർ പറഞ്ഞിരുന്ന പറഞ്ഞാൽ നിങ്ങൾ ഇന്ന ഷേപ്പിൽ ഈ രീതിയിൽ നിങ്ങൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു തരുന്നുണ്ട് സോ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കും കോമ്പോസിറ്റിലൊക്കെ നമ്മൾ പഠിക്കും സോ ആ രീതിയിൽ പറഞ്ഞു തരാം ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും അതുപോലെ എസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എസ് ഐ മെറ്റീരിയൽസിൽ കൂടുതൽ നമുക്ക് പറഞ്ഞു തരുന്നില്ല എസ് ഐ ഇ ഓട്ടോമോട്ടിക് എഞ്ചിനീയേഴ്സിൻ്റെ സൊസൈറ്റിയാണ് അപ്പോൾ അവർ പറയുന്ന ഒരു കാറ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന രീതിയിൽ ഇന്നന്നെ മെറ്റീരിയൽസ് ഇന്ന രീതിയിൽ ഇന്നന്നെ എഞ്ചിൻ ഇത്ര ഇതിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അതിൻ്റെ ഒരു എസ് ഐയുടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിലുള്ള വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ നിങ്ങൾ മാറ്റാൻ പോയി കഴിഞ്ഞാൽ അതിൽ ഗ്രേഡ് നിങ്ങൾക്ക് നോക്കി അറിയാം എസ് ഐ ഫോർട്ടി ഡബ്ല്യു തേർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ എഞ്ചിൻ ഓയിലിൻ്റെ കവറിൻ്റെ പുറത്ത് സോ ആ അത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ വിൻ്ററിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും സമ്മറില് മീൻസ് ഓൾ വെതർ കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലിനെ കൊടുത്തിരിക്കുന്ന ഗ്രേഡാണ് അതിലുപയോഗിക്കുന്നത് അത് കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എസ് ഐ ഇ ആണ് അവരുടെ തന്നെയാണ് ലോകം മൊത്തം ഉപയോഗിക്കുന്നത് സൊസൈറ്റി ഓഫ് ഓട്ടോമാറ്റിക് എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കുന്നത് സോ അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നമ്മൾ നോക്കി അവർ പറയുന്ന രീതിയിലും ഗ്രേഡും അതേപോലെ പെർഫോമൻസുള്ള മെറ്റീരിയൽസ് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം സോ ഈ ക്ലാസ്സിഫിക്കേഷൻസ് ആണ് ബട്ട് നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ രണ്ട് രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആ ആണ് ലോ അലോയ് സ്റ്റീലും ഹൈ അലോയ് സ്റ്റീലും ആക്ച്വലി ലോ അലോയ് അലോയൊന്നും ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ കാ കാസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് കാർബൺ മാത്രം ഇട്ടിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ നല്ല സ്ട്രെങ്ത് ഉണ്ട് ഇത് ഡറ്റൈലായിട്ട് ഉപയോഗിക്കാം ഇത് ബ്രിട്ടലായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിൽ ഹാർഡ്നെസ്സായിട്ട് ഉപയോഗിക്കാം ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ പറയാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല കാർബൺ ഇട്ടപ്പം കാസ്റ്റിയൻ കിട്ടി പക്ഷേ നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ അനുസരിച്ച് ഒന്നും കൂടി സ്ട്രെങ്ത്ത് നമുക്ക് കൂടണം അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് അതിനെ നല്ലൊരു റിജിഡ് ആയിട്ട് നമുക്ക് ആ മെറ്റീരിയലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ അലോയിസ് ആയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ അലോയിങ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു വാ ഒരു വേർഡ് ഞാൻ അവിടെ ഉപയോഗിച്ചിരുന്നു സോ അലോയ് ആയിട്ട് അലോയിങ് മെറ്റീരിയൽ ആയിട്ട് നമ്മളതിൽ കിട്ടുവിടുങ്ങുന്നത് അത് നമ്മൾ കാർബണിൽ കാസ്റ്റീനെ നമ്മൾ പറഞ്ഞിരുന്നു ഗ്രേ കാസ്റ്റീൻ ഒക്കെ എടുക്കുമ്പോൾ സിലിക്കൺ കണ്ട കൂടുതലാണ് മറ്റേ സിലിക്കൺ കണ്ടൻറ്റ് കുറവാണ് നമ്മൾ വൈറ്റ് കാസ്റ്റീനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആ സംഭവമാണ് നമ്മളവിടെ പറഞ്ഞു വരുന്നത് കാർബൺ കണ്ടൻറ് കുറവുള്ള ഒരു മെറ്റീരിയലാണ് സ്റ്റീൽ അതിൻ്റെ കൂടെ സ്റ്റീലിൻ്റെ കുറച്ചുകൂടി പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അലോയിങ് എലമെൻറ്റ്സ് നമ്മൾ ഇട്ട് കൊടുക്കും സിലിക്കൻസ് മാഗനിൻസ് വനേഡിയം ക്രോമിയം നിക്കൽ അങ്ങനെ കുറേ മെറ്റീരിയൽസ് കോപ്പർ അതൊക്കെ നമ്മൾ അതിലേക്ക് ചേർക്കും അപ്പോൾ ആ അലോയിങ് എലമെൻറ്റ് കുറവുള്ള മെറ്റീരിയൽസിനെ നമ്മൾ ലോ അലോയി സ്റ്റീൽസ് ഒന്നും അലോയിങ് എലമെൻറ്റ്സ് കൂടുതലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ ഹൈ അലോയി സ്റ്റീൽസ് ഒന്നും നമ്മൾ വിളിക്കുന്നു ക്ലിയർ ഉണ്ടാവും അലോയിങ് എലമെന്റ്സ് കൂടുതൽ ഇടുന്നത് നമ്മൾ എന്തിനാന്നുള്ളത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ടൂൾ സ്റ്റീൽസ് സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ഇതിനെല്ലാം നമ്മൾ അലോയിങ് എലമെൻറ്റ്സ് ഇട്ടിട്ടുണ്ടാവും അതൊന്നും ഇല്ലാത്ത മെറ്റീരിയൽസിനെ നമ്മൾ ലോ കാർബൺ സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീൽ മീഡിയം കാർബൺ സ്റ്റീൽ വിളിക്കുക കാരണം കാർബൺ കണ്ടൻറ് മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ളൂ സോ ആ കാർബണിൽ ലോ കാർബൺ ഹൈ കാർബൺ മീഡിയം കാർബൺ എന്നുള്ളതാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഹൈ അലോയിൽ നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിനെ നമ്മൾ പഠിക്കുന്നത് ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ലോ കാർബൺ സ്റ്റീൽ നോക്കാം സോ ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ലോ കാർബൺ സ്റ്റീൽ മീഡിയം കാർബൺ സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കമ്പാരിസൺ എന്നുള്ള രീതിയിൽ വരാറുണ്ട് കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സംഭവമാണ് കമ്പാരിസൺ എത്ര പെർസൻറ്റേജ് വെയ്റ്റ് ആണ് അതിന് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ സോ പോയിൻ്റ് ടു ഫൈവ് പേഴ്സൻ്റേജ് കാർബൺ കണ്ടൻറ് വരെ ഉള്ളതിനെ നമ്മൾ ലോ കാർബൺ സ്റ്റീൽ എന്നാണ് നമ്മൾ വിളിക്കുക സോ ഇതിൽ നമുക്ക് പിന്നെ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത്തും പെർഫോമൻസും നമ്മളിവിടെ പറയുന്നത് സോ അടുത്ത പോയിൻ്റ് നമ്മൾ വായിക്കുകയാണെങ്കിൽ ദീസ് അൺറെസ്പോൺസിബിൾ ടു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ബിക്കോസ് ഓഫ് വെരി ലെസ് എമൗണ്ട് ഓഫ് മാർട്ടൺ സൈറ്റ് അവരെങ്കിൽ നമുക്ക് കാർബൺ കണ്ടൻറ് കുറവുള്ളത് കൊണ്ട് അതൊരിക്കലും മാർട്ടൺ സൈറ്റ് ഒരു സ്ട്രക്ചറിലേക്ക് അത് പോകില്ല സോ അതുകൊണ്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഈ ഒരു കാർബൺ സ്റ്റീലിൽ നമുക്ക് ലോ കാർബൺ സ്റ്റീൽ ഉണ്ടാവില്ല സോ നമുക്ക് ആ കാർബൺ കണ്ടൻറ് കുറവ് വരുന്ന ആ ഒരു ഡക്റ്റൈൽ നേച്ചർ വരുന്ന ഒരു അപ്ലിക്കേഷൻസിന് മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളൊരു കേസാണ് ഇവിടെ പറയുന്നത് പിന്നെ വേറൊരു കേസ് കൂടി ഇവിടെ പറയുന്നുണ്ട് ഇതിനെ കോൾഡ് വർക്കിംഗ് അതുപോലെ നമ്മൾ ഫോർജിങ് നമ്മൾ കണ്ടില്ലേ ഫോർജിങ്ങിൽ ആ നമ്മൾ ഫോർജിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന റോ മെറ്റീരിയൽ ഹീറ്റ് ചെയ്തിട്ടാണ് ഫോർജിങ് അതിന് ഹോട്ട് ഫോർജിംഗ് എന്ന് പറയും അത് ഹീറ്റ് ചെയ്യാതെ ആ ഡൈയിൽ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നത് ഹോട്ട് വർക്ക് അല്ലെങ്കിൽ ഹോട്ട് ഫോർജിങ് എന്നാണ് പറയുക ഹോട്ട് ഫോർജിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നൽ വളരെ നല്ലൊരു ആയിരിക്കും നമുക്ക് കിട്ടുക ഇവിടെ പറയുന്നത് മൈക്രോ സ്ട്രക്ചർ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റ് ഓഫ് ഫെറൈറ്റ് ആൻഡ് പിയർലൈറ്റ് എന്നുള്ള സ്ട്രക്ചറാണ് അത് നമുക്ക് ഓൾറെഡി നമുക്കറിയാം നമ്മൾ അയൺ കാർബിഡ് ഇക്ലിബറിയൻ ഡയഗ്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള സ്ട്രക്ചർ ഏതാണെന്ന് അപ്പോൾ ആൻഡ് അതെന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് നെക്റ്റിലിറ്റിയും ടഫ്നെസ്സും ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ അതിന് മെഷീനബിൾ പ്രോപ്പർട്ടി ഉണ്ട് വെൽഡബിൾ പ്രോപ്പർട്ടി ഉണ്ട് പിന്നെ അതേപോലെ അത് ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ അതിന് നമുക്ക് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ളതാണ് ലോ കാർബൺ സ്റ്റീലിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സോ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ബ്രിഡ്ജസ് ടവേഴ്സ് അതേപോലെ സപ്പോർട്ട് കോളംസ് ഇൻ ബിൽഡിങ്സ് ആൻഡ് പ്രഷർ വെസൽസിനാണ് നമ്മൾ ഈ ലോ കാർബൺ സ്റ്റീലുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് സോ കൺഫ്യൂഷൻ ആവണ്ട ഇത് നമ്മൾ വേറെ ഒരു അലോയിങ് എലമെന്റ്സും ഇതിലില്ല കാർബൺ മാത്രമേ ഉള്ളൂ സോ അയണിൽ പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വെയ്റ്റ് വെയ്റ്റ് പെർസെൻറ്റേജ് കാർബൺ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെറ്റീരിയലാണ് ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കിത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്തു കഴിഞ്ഞാൽ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ആവില്ല ഇത് കോൾഡ് വർക്കിങ്ങിലൂടെയാണ് സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ആവുക അങ്ങനെ ഇമ്പ്രൂവായി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ഡക്റ്റിലിറ്റി ആയിരിക്കും അതേപോലെ ടഫ്നെസ് ഇൻക്രീസ്ഡ് ആയിരിക്കും അതേപോലെ മെഷീനബിൾ പ്രോപ്പർട്ടി ഉണ്ട് വെൽഡബിൾ പ്രോപ്പർട്ടി ഉണ്ട് പിന്നെ അതേപോലെ എക്സ്പെൻസീവ് ലെസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് ആയിരിക്കും സോ ഇത് ഉപയോഗിക്കുന്നത് ബ്രിഡ്ജസ് ടവേഴ്സ് സപ്പോർട്ട് കോളംസ് ഇൻ ഹൈറൈറ്റ് ഈ ബിൽഡിങ്സ് ആയൻ പ്രഷർ സെൻസസ് നിങ്ങൾക്ക് ഇത് ഓൾറെഡി പറഞ്ഞു അറിയാം ബ്രിഡ്ജസ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് 뭐냐면 ബ്രിഡ്ജസ്സിലെ ഉപയോഗിക്കുന്ന അയന്റെ മെറ്റീരിയൽസ് ആണ്นะ ബ്രിഡ്ജസ്സിലെ നമ്മൾ കുറേ ഇത് ടി എം ടി റോഡ്സ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ ടി എം ടി റോഡ്സിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ലോ കാർബൺ സ്റ്റീലാണ് അതുപോലെ നമുക്ക് സപ്പോർട്ട് കോളം ഇൻ ഹൈറൈസ് ബിൽഡിങ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ കുറേ ഷോപ്പിംഗ് മാളുകളെല്ലാം നമ്മൾ ഇങ്ങനത്തെ ആ പില്ലേഴ്സ് വെച്ചിട്ടാണ് കെട്ടിപ്പോക്കുന്നത് ഒരിക്കലും മറ്റേ നമ്മുടെ കോൺക്രീറ്റ് പില്ലേഴ്സിലല്ല അത് വ നിൽക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നത് ആ ഒരു മെറ്റീരിയലാണ് ലോ കാർബൺ സ്റ്റീല് അപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റുകളെല്ലാം പഴയ പോലെ സിമെൻറ്റും മറ്റും വെച്ചിട്ട് അല്ലല്ലോ ചെയ്യുന്നത് പെട്ടെന്ന് ഡിസ്മാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ബിൽഡിങ്സ് എല്ലാം വരുന്നത് സോ ആ ആ ആണ് ഈ പറയുന്നത് ആ ബിൽഡിങ്ങിലുള്ള പില്ലറുണ്ടല്ലോ ഹൈറേസ് ബിൽഡിങ്ങിൻ്റെ സപ്പോർട്ട് കോളംസ് എന്ന് പറയുന്നത് അത് ലോ കാർബൺ സ്റ്റീലിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത് നെക്സ്റ്റ് മീഡിയം കാർബൺ സ്റ്റീലാണ് നമ്മൾ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വരേക്കും ലോ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോയിൻ്റ് ടു ഫൈവ് തൊട്ട് പോയിന്റ് സിക്സ് വെയ്റ്റ് പെർസെൻറ്റേജ് വരെയൊക്കെ നമ്മൾ കാർബൺ മിക്സ് ചെയ്ത് നമ്മൾ മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് വിളിക്കുക അതിൽ നമുക്ക് വീണ്ടും നമ്മൾ കമ്പാരിസൺ അത് ഞാൻ പറഞ്ഞാൽ കമ്പാരിസൺ എന്നുള്ള വാക്ക് പറഞ്ഞത് ലോ കാർബൺ സ്റ്റീലിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിരിക്കും ബട്ട് ടഫർ ദാൻ ഇറ്റ് അതുകഴിഞ്ഞാൽ ലെസ് ടഫർ ദാൻ ഇറ്റ് അതുകഴിഞ്ഞാൽ നമുക്ക് കാർബൺ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് മാർട്ടൻ സൈഡിൻ്റെ ഇത് വരിക അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ടഫ്നെസ് കുറയും ഹാർഡ്നെസ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പം നമ്മൾ ടഫർ നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത് മേ ബി ക്യാൻ ഹീറ്റ് ട്രീറ്റഡ് ബൈ ഓസ്റ്റനൈസിങ് ക്വഞ്ചിങ് നമ്മൾ പറഞ്ഞിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉണ്ടല്ലോ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാം ഈ സ്റ്റീൽസിനെയാണ് മെഷീനറി സ്റ്റീൽസ് എന്ന് വിളിക്കുക സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എവിടെയാണെന്നുള്ളത് ക്യാമ്പ്ഷാഫ്റ്റിന് നമ്മൾ ഈ മീഡിയം കാർബൺ സ്റ്റീൽ ഉപയോഗിക്കും കാർബൺ കണക്റ്റിംഗ് റോഡ് ഉണ്ടാക്കാൻ ഈ സർ പിസ്റ്റൺ റോഡ്സ് எல்லாம் ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ ആണ് മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയാ. സോ എന്താണ് ഈ മെഷീൻ കമ്പോണന്റ്സ് ഉണ്ടാക്കാനുള്ള സ്റ്റീൽ ആയതുകൊണ്ടാണ് പറ്റുന്ന സ്റ്റീൽ ആയതുകൊണ്ടാണ് അതിനെ മെഷൈനറി സ്റ്റീൽസ് എന്ന് വിളിച്ചേ. സോ നെക്സ്റ്റ് ഹൈ കാർബൺ സ്റ്റീൽ ആണ്. സോ സോ ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഹൈ കാർബൺ സ്റ്റീൽസാണ് സോ പോയിന്റ് സിക്സ് വരയ്ക്കും നമ്മൾ മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു സോ ഇനി നമ്മൾ നോക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ പോയിന്റ് സിക്സ് തൊട്ട് ബാക്കി ടു പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് വരയ്ക്കും കാരണം ടു പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് വരെയാണെങ്കിൽ നമ്മൾ സ്റ്റീലെന്ന് പറഞ്ഞത് സോ അതിനുവരയ്ക്കും നമ്മൾ മീൻസ് ഹൈ കാർബൺ സ്റ്റീൽ എന്ന് നമ്മൾ വിളിക്കുന്നു സോ ഇമെയിൻലി ടൂൾ സ്റ്റീൽസ്ന്ന് നമുക്ക് അതിനെ വിളിക്കാം കാരണം നമുക്ക് കാർബൺ കണ്ടൻറ്റ് കൂടുതൽ അനുസരിച്ച് ഇതിൻ്റെ ഹാർഡിനെസ് ഇൻക്രീസ് ആവും ഹാർഡ്നെസ് ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെക്റ്റിലിറ്റി ഇൻക്രീസ് ആവും അപ്പോൾ നമുക്ക് അപ്പോൾ അതിന് ടൂൾ സ്റ്റീൽസ് എന്ന് നമുക്ക് വിളിക്കാം സോ അതിന് ഹൈ ഹാർഡ്നെസ് ഉണ്ട് അതുപോലെ വിയർ റെസിസ്റ്റൻസ് നമുക്ക് അതിനുണ്ട് സോ ഇതിന് നമുക്ക് ടൂൾ ആൻഡ് ഡൈ സ്റ്റീൽസ് ആയിട്ടാണ് നമ്മൾ ഹൈ കാർബൺ സ്റ്റീലിനെ നമ്മൾ ഉപയോഗിക്കുക പിന്നെ ഇതിൽ നമുക്ക് അതിൻ്റെ കുറച്ച് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് അലവിങ്ങലമെച്ച് നമ്മൾ അതിലേക്ക് നമ്മൾ ഇടും അതാണ് ക്രോമിയം മനേഡിയം ടങ്സ്റ്റൻ ആൻഡ് മോളിബ്ഡനം എന്ന് പറയുന്നത് അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടൂൾ സ്റ്റീൽസിൻ്റെ ഹൈ പ്രോപ്പർട്ടീസ് അതിൽ കാണിക്കും സോ ഇതിൽ നമുക്ക് ഹാർഡ്നെസ്സും വിയർ റെസിസ്റ്റൻസും കൂടുതലാണ് അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്രോമിയോ മനേബ്ഡിയം മോളിപ്ഡിയനൊക്കെ നമ്മൾ ഇടുന്നത് സോ ഇതിന് നമുക്ക് കട്ടിങ്സ് ടൂൾസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഡൈസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഷേപ്പിംഗ് മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നൈഫ്സ് റേസേഴ്സ് ഹാക്സോ ബ്ലേഡ്സ് അതുപോലെ സ്പ്രിങ്സ് ആൻഡ് ഹൈ സ്ട്രെങ്ത് ആൻ്റെ വയറൊക്കെ ആയിട്ട് നമുക്ക് ഈ ഹൈ കാർബൺ സ്റ്റീൽസ് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് സാധിക്കും സോ ഇതാണ് നമ്മുടെ ലോ മീൻസ് ലോ അലോ സ്റ്റീൽസ് എന്ന് പറയുന്നത് സോ ഹൈഒ അലോ എസ് സ്റ്റീൽസ് ഞാൻ നാളെ എടുക്കാം കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടെ ഉണ്ടാവാനായിട്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത് ഓക്കെ താങ്ക് യു